ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കരുതെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ ജനാധിപത്യ വിരുദ്ധ നിർദ്ദേശത്തെ ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന് സിപിഐഎം ആവശ്യപ്പെട്ടു രാജ്യത്ത് കേന്ദ്രീകൃത സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിന് കാരണമാകുമെന്നും പി ബി പ്രസ്താവനയിലൂടെ മുന്നറിയിപ്പ് നൽകി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആർ എസ് എസ് അതിന്റെ എതിർക്കണമെന്ന് പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു ജനാധിപത്യ ജനാധിപത്യങ്ങളെ തകർക്കുന്നതും കേന്ദ്രീകൃത സ്വേച്ഛാധിപത്യ സംവിധാനത്തിലേക്ക് തള്ളിവിടുന്നതുമാണ് പുതിയ ആശയം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന പലതും സംസ്ഥാനങ്ങളുടെ അധികാരം കവറുന്നതോ ഭരണഘടനാ വിരുദ്ധമോ ആണെന്നും പി ബി ചൂണ്ടിക്കാട്ടി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കണമെങ്കിൽ ഭരണഘടനയിലും മറ്റ് ചട്ടങ്ങളിലും പതിനെട്ടോളം ഭേദഗതികൾ വേണമെന്നാണ് സമിതിയുടെ റിപ്പോർട്ട് ഇത് പാർലമെന്ററി ജനാധിപത്യത്തെയും അഞ്ചുവർഷത്തേക്ക് സർക്കാരിന്റെ തെരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തെയും വെട്ടിച്ചുരുക്കുന്നതിന് തുല്യമാകും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം പശ്ചിമ ബംഗാൾ അസം തമിഴ്നാട് ഉൾപ്പെടെയുള്ള നിയമസഭകളുടെ കാലാവധി ചുരുക്കപ്പെടും അഞ്ചു വർഷത്തേക്ക് സർക്കാരിനെ തെരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ അട്ടിമറിക്കപ്പെടും മാത്രമല്ല ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തി നൂറ് ദിവസത്തിനകം എല്ലാ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പുകൾ നടത്താനും സമിതി നിർദ്ദേശിക്കുന്നു ഇത് സംസ്ഥാനങ്ങളുടെ അധികാരം കൗറാൻ ഇടയാക്കുന്നതാണെന്നും ജനാധിപത്യ വിരുദ്ധ നിർദ്ദേശത്തെ ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും സി പി ഐ എം പി ബി പ്രസ്താവനയോടെ ദില്ലി